ഇന്ത്യ, റഷ്യ, ചൈന, മൂന്ന് ലോകശക്തികൾ. ചൈനയുമായി ചെറിയൊരു അകൽച്ച ഉണ്ടെന്നതൊഴിച്ചാൽ ഇന്ത്യ റഷ്യയുടെ ഉറ്റ സുഹൃത്താണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പോലും ആരെയും പിണക്കാതെ ഒരേപോലെ നിൽക്കാനാണ് ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തിയിരുന്നു. മാത്രമല്ല, പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ചൈന റഷ്യ ബന്ധത്തിന്റെ പുതിയ യുഗം വിളംബരം ചെയ്തു. എന്നാൽ ഈ കൂട്ടുകെട്ട് ഇന്ത്യയെ ബാധിക്കും. കുറഞ്ഞത് ഒരു പതിറ്റാണ്ടായി ഇരു രാജ്യങ്ങളും സൗഹൃദത്തിലാണ്. നിലവിലെ ഇന്ത്യ ചൈന ബന്ധം എങ്ങനെയെന്ന് നോക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാന എതിരാളിയാണ് ചൈന. ഇപ്പോൾ ലഡാക്കിൽ ഒരു സൈനിക സ്റ്റാൻഡിൽ ഏർപ്പെട്ടിരിക്കുകയുമാണ്, അതിന്റെ 5ാം വർഷത്തിൽ. അതിർത്തിയിലെ ചൈനീസ് ആക്രമണം ഈ ബന്ധത്തെ 1962 ശേഷമുള്ള ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് നയിച്ചിരിക്കുകയാണ്. അതേസമയം റഷ്യ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ത്യയ്ക്ക് കുറച്ച് പങ്കാളികൾ ഉണ്ടായിരുന്ന ശീതയുദ്ധ കാലഘട്ടത്തിലെ ഒരു പഴയ സുഹൃത്താണ്. റഷ്യയും ചൈനയും ഒന്നിക്കുന്നത് ഇന്ത്യയ്ക്ക് തലവേദനയാണെന്ന് പരസ്യമായി പറയുന്നില്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു കാലത്തെ ഉറ്റ സുഹൃത്തായിരുന്ന റഷ്യ ദീർഘകാല എതിരാളിയായ ചൈനയുമായി ഉറ്റ ചെങ്ങാതിമാരായി മാറുന്നതാണ് ഇന്ത്യ ഇപ്പോൾ കാണുന്നത്. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ജിയോ പൊളിറ്റിക്സിനും വളരെ അഭിവാജ്യമായി ഇന്ന് ചൈന മാറിയിരിക്കുന്നു. ആ ബന്ധം അവർക്ക് നഷ്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. റഷ്യയ്ക്ക് ചൈന എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. 2014 യുക്രൈനിലെ ക്രിമിയയുടെ അധിനിവേശത്തിന് ശേഷം ചൈന റഷ്യ ബന്ധത്തിന്റെ കുതിപ്പ് വേഗത്തിലായി. വെടിക്കോപ്പുകളിലും ആയുധ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്ന ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യ ചൈന റഷ്യയ്ക്ക് നൽകിയപ്പോൾ റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണയും വാതകവും ചൈനയ്ക്ക് തിരികെ ലഭിച്ചു. പാശ്ചാത്യ ഉപരോധങ്ങൾ ഇറക്കുമതിക്കും കയറ്റുമതിക്കുമായി നിരവധി വിപണികൾ അടച്ചതിനാൽ യന്ത്രഘടകങ്ങൾ മുതൽ കാറുകളും അർദ്ധചാലകങ്ങളും വരെ റഷ്യയ്ക്ക് നൽകി ചൈന ആ ഇടം നികത്തി. ഇന്ത്യയും റഷ്യയും ഒരു വലിയ സുഹൃത് ബന്ധമാണ് തേടുന്നത്. അവിടെ 2ാം ലോകമഹായുദ്ധാനന്തരമുള്ള അമേരിക്കയുടെ ആധിപത്യം മാത്രമല്ല നിർണായകമാകുന്നത്. എന്നാൽ ഇന്ത്യയുടെ ബഹുധ്രുവ ലോകക്രമം പാശ്ചാത്യതരത്വമാണെങ്കിലും ചൈനയുമായി റഷ്യ തേടുന്നത് പാശ്ചാത്യ വിരുദ്ധതയാണ്. അതാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും പ്രധാനമായ വ്യത്യാസം. ഗ്ലോബൽ സൗത്തിന്റെ നേതാവെന്ന നിലയിൽ വികസിത രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും ഇടയിലുള്ള പാലകരാകാനും വികസ്വര രാജ്യങ്ങളുടെ പുരോഗതി വേഗത്തിലാക്കാനും ഇന്ത്യ ശ്രമിക്കുന്നു. COVID-19 പാൻഡമിക് സമയത്ത് ഇൻഡോ പസഫിക് മേഖലയിലെ വികസ്വര രാജ്യങ്ങളെ വാക്സിനുകളും മറ്റ് ചികിത്സകളും ഉപയോഗിച്ച് സഹായിക്കുന്നതിന് ക്വാഡ് ചട്ടക്കൂടിന് കീഴിൽ വികസിത രാജ്യങ്ങളായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവരുമായി ഇന്ത്യയുടെ പങ്കാളിത്തത്തിൽ ഇത് ദൃശ്യമാണ്. മറുവശത്ത് ചൈനയും റഷ്യയും ഒരു പാശ്ചാത്യ വിരുദ്ധ ചേരി സൃഷ്ടിക്കുന്നതിനും പടിഞ്ഞാറിനെ ദുർബലപ്പെടുത്തുന്നതിനും ഗ്ലോബൽ സൗത്തുമായി പങ്കാളിത്തം തേടുന്നു. മാത്രമല്ല, രണ്ട് രാജ്യങ്ങളും വ്യക്തമായും US വിരുദ്ധ കൂട്ടായ്മയാണ് പിന്തുണയ്ക്കുന്നത്. ചൈനയും റഷ്യയും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തം ഇറാൻ പോലുള്ള സമാന ചിന്താഗതിക്കാരെയും പങ്കാളികളാക്കും. ഇതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. തുടക്കക്കാർക്കായി ഗ്ലോബൽ സൗത്തിലും ഇൻഡോ പസഫിക്കിലും അല്ലെങ്കിൽ ബ്രിക്സ്, SCO പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ മൂന്ന് രാജ്യങ്ങളുടെ സന്നദ്ധത ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥാനത്തെ നശിപ്പിക്കാനിടയുണ്ട്. യുക്രൈൻ മുതൽ ഗാസ വരെ ചൈന, റഷ്യ, ഇറാൻ, ഉത്തരകൊറിയ സംഘം പാശ്ചാത്യരെ, പ്രത്യേകിച്ച് അമേരിക്കയെ തുരങ്കം വയ്ക്കുക എന്ന പൊതു ലക്ഷ്യത്തോടെ കൂടുതൽ പൊതുവായ അടിസ്ഥാനങ്ങൾ കണ്ടെത്തുകയാണെന്ന് സക്സേന കൂട്ടിച്ചേർത്തു. റഷ്യ ഇന്ത്യ ബന്ധം പഴയതുപോലെയല്ല എന്നതിന്റെ സൂചനകൾ ഇതിനകം തന്നെയുണ്ട്. കിഴക്കൻ ലഡാക്ക് പ്രതിസന്ധിയുടെ ആദ്യ നാളുകളിൽ റഷ്യ ഇന്ത്യയും ചൈനയും തമ്മിൽ മധ്യസ്ഥത വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എങ്കിലും ഇന്ത്യ സ്വന്തമായി അതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. മാത്രവുമല്ല, യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സംഘടനത്തിലൂടെ ഇന്ത്യ ചൈനയെ നേരിട്ടതിനാൽ ശീതകാല വസ്ത്രങ്ങൾ, അത്യാധുനിക ഗിയർ, ആയുധങ്ങൾ എന്നിവയുടെ അടിയന്തര വിതരണങ്ങൾ റഷ്യയിൽ നിന്നെത്തിയില്ല. ചൈന റഷ്യ ബോൾഹോമി പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ നിശബ്ദമായി പ്രവർത്തിക്കുകയാണ്. ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ഭൂരിഭാഗവും എപ്പോഴും സൈനികവും സുരക്ഷാ കാര്യങ്ങളുമായിരുന്നു. റഷ്യ ഇന്ത്യയ്ക്ക് സൈനിക ഉപകരണങ്ങൾ നൽകുന്ന പരമ്പരാഗത ദാതാവും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പോലുള്ള അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ആളുമായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലും റഷ്യയുടെ കേന്ദ്രീകൃതത്വം അടുത്തിടെ കുറഞ്ഞു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ട്രെൻഡ്സ് ഇൻ ഇന്റർനാഷണൽ ആൻഡ് ട്രേഡ് 2023 റിപ്പോർട്ട് പ്രകാരം 2009-2013 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സൈനിക ഇറക്കുമതിയുടെ 76% റഷ്യയിൽ നിന്നായിരുന്നു. 2014-18 ഇത് 58% കുറഞ്ഞു. 2019-23 അത് 36% വീണ്ടും കുറഞ്ഞു.
ഇന്ത്യ റഷ്യയെ മാറ്റി പാശ്ചാത്യ പങ്കാളിയാക്കിയെന്നും പുതിയ ഓർഡറുകൾ നൽകുന്നതിൽ ഈ മാറ്റം പ്രതിഫലിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. യു എൻ പോലുള്ള അന്താരാഷ്ട്ര ഫോറങ്ങളെ സംബന്ധിച്ചിടത്തോളം യു എസ്, ഫ്രാൻസ് തുടങ്ങിയ പങ്കാളികളിൽ നിന്ന് ഇന്ത്യക്ക് പിന്തുണയുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ പേശികളെ വളച്ചൊടിക്കാൻ മലബാർ പോലുള്ള സൈനിക അഭ്യാസങ്ങളും ഇന്ത്യക്കും ക്വാഡ് സംരംഭമുണ്ട്.